താനൂരിൽ മയക്കുമരുന്ന് കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തയാൾ മരിച്ച സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. സംഭവത്തിൽ പോലീസിന്റെ നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടായോ എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP അന്വേഷിക്കും. രാത്രി 1:45 ലഹരി മരുന്നുമായി താമീർ ജിഫ്രിയെ കസ്റ്റഡിയിലെടുത്തതെന്നും പുലർച്ചെ 4:30 കുഴഞ്ഞു വീണുവെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ബിജു ചേരുകയാണ്. മലപ്പുറത്ത് നിന്ന് ബിജു, ഈ താമീറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സംശയങ്ങളാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രജുല, ഈ കസ്റ്റഡി മരണങ്ങളുടെ കാര്യത്തിൽ സുപ്രീംകോടതി ചില മാർഗനിർദ്ദേശങ്ങളുണ്ട്. അത് പ്രകാരമുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇപ്പോൾ മൃതദേഹം സ്വകാര്യ ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. മജിസ്ട്രേറ്റ് ലെവലിലുള്ള ഉദ്യോഗസ്ഥനായ സബ് കളക്ടറാണ് ഈ ഇൻക്വസ്റ്റ് നടപടികൾക്ക് സാന്നിധ്യം, സബ് കളക്ടറുടെ സാന്നിധ്യത്തിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവി ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണവും നൽകിയിട്ടുണ്ട്. മൂന്ന് തരത്തിലുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തും. എന്തെങ്കിലും തരത്തിലുള്ള ഇവരെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം നടപടിക്രമങ്ങളിൽ വീഴ്ച ഉണ്ടായോ എന്ന് പരിശോധിക്കാൻ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ഒരു അന്വേഷണം നടത്തും. ഒപ്പം അസ്വാഭാവിക മരണത്തിന് മലപ്പുറം ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP അന്വേഷണം നടത്തും. അതോടൊപ്പം തന്നെ ഒരു ലഹരി മരുന്ന് കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവരെ ഇന്നലെ രാത്രി 1:40 ഒരു മേൽപ്പാലത്തെ സമീപിച്ച് കസ്റ്റഡിയിലെടുത്തത്. ഈ ലഹരി മരുന്ന് കേസ് നാർക്കോട്ടിക് DYSP അന്വേഷിക്കും. ഇത്തരത്തിൽ 3 DYSP ഈ കേസ് അന്വേഷിക്കും. ഇതുവരെയുള്ള പ്രാഥമിക റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിക്കും ഒപ്പം DGP കൈമാറിയെന്നാണ് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ 1:45 താനൂർ ദേവദാർ പാലത്തിന് സമീപം വെച്ച് 5 യുവാക്കളെ ലഹരി മരുന്നുമായി കസ്റ്റഡിയിലെടുത്തെന്ന് പോലീസ് പറയുന്നത്. പുലർച്ചെ 4:00 ഒരാൾക്ക് ദേഹാസ്വസ്ഥം വരുന്ന പോലീസിനെ മറ്റുള്ളവർ അറിയിക്കുകയായിരുന്നു. തുടർന്ന് സ്വകാര്യ ആശുപത്രി എത്തുമ്പോഴേയും ഇദ്ദേഹത്തിന് ജീവൻ നഷ്ടമായിരുന്നു. വലിയ പ്രതിഷേധമാണ് യൂത്ത് ലീഗ് പ്രവർത്തകരുടെ നടത്തിയത്. പലതവണ പറഞ്ഞിട്ടും മൃതദേഹം കാണാൻ അനുവദിച്ചില്ല എന്നാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ പറയുന്നത്. ഒപ്പം ക്രൂരമായി മർദ്ദനം നടന്നു എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. പ്രജുല, ശരി ബിജു.